നമസ്കാരം സുരേഷ് ഗോപി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന ഘടകത്തിൻ്റെ കോർ കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ബി ജെ പിയുടെ കേരള ഘടകവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ വരുന്നത് ഇത് സംബന്ധിക്കുന്ന ഏതാണ്ട് സ്ഥിരീകരണം ആയിക്കഴിഞ്ഞു സുരേഷ് ഗോപി തീർച്ചയായും സുരേഷ് ഗോപി കേരളത്തിൽ ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഈ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ഉന്നതാധികാര സമിതിയാണ് കോർ കമ്മിറ്റി ആ കോർ കമ്മിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ അണികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രവർത്തകർക്കിടയിലുമെല്ലാം വലിയ ആവേശം നൽകാൻ പോകുന്ന ഒരു വാർത്തയാണിത് ഉന്നതാധികാര സമിതിയായ കോർ കമ്മിറ്റിയിൽ സാധാരണ പ്രസിഡൻറ്റും മുൻ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരുമാണ് ഉണ്ടാവുക പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരാൾ ഈ കോർ കമ്മിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ് പാർട്ടിയുടെ കേരളത്തിലേക്കുള്ള പുതിയ പ്രഭാരി പ്രകാശ് ജാവദേക്കർ കേരളത്തിലുണ്ട് അദ്ദേഹം കേരളത്തെ സന്ദർശനത്തിലാണ് സംഘടനാപരമായ ഒട്ടേറെ ദൗത്യങ്ങളുമായാണ് അദ്ദേഹം കേരള സന്ദർശനം നടത്തുന്നത് ഈ സന്ദർശനത്തിനിടയിലാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറെ ജനസമിതിയുള്ള ഒരു നേതാവാണ് നമുക്കറിയാം തൃശൂരിൽ അദ്ദേഹം മത്സരിക്കാൻ എത്തുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥികളെ ഒരു ഒന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപന് വരെ പരാജയ ഭീതിയിലേക്ക് തള്ളിവിട്ട ഒരു പ്രചരണമായിരുന്നു സുരേഷ് ഗോപി പുറത്തെടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പിലായിക്കോട്ടെ അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിക്കോട്ടെ സുരേഷ് ഗോപിയുടെ പ്രകടനം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയുടെ പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നു ഒരു എ ക്ലാസ് മണ്ഡലമായ മണ്ഡലത്തെ ഉയർത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല സുരേഷ് ഗോപി തൻ്റെ തൻ സ്വതസിദ്ധമായ പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ ഇതിലൂടെയെല്ലാം ഏറെ ജനസമ്മതി നേടിയ ഒരു നേതാവാണ് അത്തരത്തിലൊരു മുഖത്തെ ബി ജെ പിയുടെ ഉന്നതാധികാര സമിതിയിലേക്ക് പതിവ് രീതികൾ തെറ്റിച്ചുകൊണ്ട് തന്നെ വരുന്നു എന്നുള്ളത് കേരള ഘടകത്തെ മാത്രമല്ല കേരളത്തിലെ ബി പ്രവർത്തകരെ ഒന്നാകെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാർത്തയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരാൾ ഇത്തരത്തിലൊരു മുഖം ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടതും അത്യാവശ്യമായിരുന്നു നിലവിലെ നേതൃത്വത്തെ ഉൾക്കൊണ്ട് തന്നെ നിലവിലെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ഈ ആശയം അത് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഉന്നതാധികാര സമിതിയായ കോർ കമ്മിറ്റിയിലേക്ക് സുരേഷ് ഗോപി എന്നൊരു ക്രൗഡ് പുളർ ഏതാണ്ട് പൊതുജനങ്ങളെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒന്നിപ്പിക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപി ഇതിനോടകം തന്നെ അദ്ദേഹം അഞ്ചു വർഷം രാജ്യസഭ എം ആയി മികച്ച പ്രവർത്തനമാണ് പുറത്തെടുത്തത് സംസ്ഥാനത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവയ്ക്ക് വളരെ വളരെ മികച്ച രീതിയിൽ തന്നെ പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാജ്യസഭ എം എന്നുള്ള നിലയിൽ അഞ്ച് വർഷം വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക വയനാട്ടിലേതടക്കം തിരുവനന്തപുരത്തേ അടക്കമുള്ള ചില ആദിവാസി പ്രശ്നങ്ങൾ വർഷങ്ങളായി അവർ നേരിട്ട് ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു എം എന്നുള്ള നിലയിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ വേഗത്തിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്ന രീതിയിലുള്ള പരിഹാരം കാണാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പ്രസംഗങ്ങളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ അഭിപ്രായമുണ്ടാക്കുകയും അല്ല അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തതാണ് സംസ്ഥാനത്തെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഒരു വലിയ ശബ്ദമായി തന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷം നീണ്ട പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അഞ്ച് വർഷം നീണ്ട കാലാവധിയിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ശ്രദ്ധേയനായ ഒരു പൊതുപ്രവർത്തകൻ ശ്രദ്ധേയനായ ഒരു നേതാവ് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്ക് ബി ഒരു മുഖമായി വളരാൻ ഇന്ന് സുരേഷ് ഗോപിക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയുടെ കോർ കമ്മിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതിൽ നേതാക്കൾക്കൊപ്പം പ്രവർത്തകരും അതുപോലെ തന്നെ ബി സംസ്ഥാന ഘടകം ഒന്നാകെ ആഹ്ലാദിക്കുകയാണ് ഉന്നതാധികാര സമിതിയായ കോർ കമ്മിറ്റിയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ ചില സൂചനകളുണ്ട് വനിതാ പ്രാതിനിധ്യം കോർ കമ്മിറ്റിയിൽ വന്നേക്കാം ഒരു പ്രമുഖ വനിതാ നേതാവ് ഉടൻ തന്നെ കോർ കമ്മിറ്റിയിലേക്ക് വരുമെന്ന വാർത്തകളും വരുന്നു എന്തായാലും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ും സംഘടനാ അഴിച്ചുപണികളുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തമാണ് ജനവികാരം മാനിച്ചുകൊണ്ട് പാർട്ടിയെ മാറ്റിയെടുക്കുക നരേന്ദ്രമോദി സർക്കാരിന്റെ സദ്ഭരണം ആ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പല പദ്ധതികളും മാറ്റി അവതരിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഭാരതത്തിലെ ജനങ്ങൾക്കായി മുന്നോട്ട് കൊണ്ടുവരുന്ന ക്ഷേമ പദ്ധതികൾ ഇതെല്ലാം കാര്യമായി പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര പദ്ധതികൾ ഒരു ബൂത്തിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ തന്നെ ആ ബൂത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തും എന്നാണ് കേന്ദ്രത്തിന്റെ അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള നിർദ്ദേശം വിവിധ സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ബി വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഉണ്ടാവുക തെലങ്കാനയിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു അവിടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് തന്നെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ടി ആർ എസ് ഭയക്കുന്നുണ്ട് അതുപോലെ തന്നെ കർണാടകയിൽ ബി ജെ പി ഇപ്പോൾ അധികാരത്തിലാണ് അവിടുത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം കർണാടകയിൽ ബി ജെ പി കാഴ്ചവെക്കുന്നു തമിഴ്നാട്ടിലായിക്കോട്ടെ മുമ്പെങ്ങുമില്ലാത്ത വിധം ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളെ ബി വെല്ലുവിളിക്കുന്നുണ്ട് അവിടെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം ജനകീയ അടിത്തറ ഇതൊക്കെ ബി തുടക്കം കുറിച്ചു കഴിഞ്ഞു കേരളത്തിലും അത്തരത്തിലൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ജനകീയനായ ഒരു നേതാവിനെ കോർ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നു അത്തരത്തിൽ ജനങ്ങളുടെയും വോട്ടർമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും എല്ലാം ആഗ്രഹത്തിനൊത്ത് ബി ജെ പിയുടെ പ്രവർത്തനം വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൈകോർത്തുകൊണ്ട് വലിയൊരു മാറ്റത്തിന് ബി ജെ പി തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാർ നിരന്തരം സംസ്ഥാനത്ത് സന്ദർശനം നടത്തി കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ബി ജെ സംസ്ഥാനത്ത് തുടങ്ങി വെച്ചു കഴിഞ്ഞു എൽ അതുപോലെ തന്നെ യു ും ഈ കേന്ദ്രമന്ത്രിമാരുടെ വരവിൽ ഒരുപോലെ തന്നെ അസ്വസ്ഥരാണ് നമുക്കറിയാം കഴിഞ്ഞ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ കേരള സന്ദർശനത്തെ തുടർന്ന് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമെല്ലാം അസ്വസ്ഥത പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ കേരളം കണ്ടു കഴിഞ്ഞു വയനാട്ടിലേക്കുള്ള കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വരവ് യു ഡി എഫിനെയും രാഹുൽ ഗാന്ധിയെയും വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു ഇങ്ങനെ വലിയ രീതിയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കേന്ദ്ര സദ്ഭരണത്തിൻ്റെ ഒരു പ്രഭ അല്ലെങ്കിൽ സദ്ഭരണത്തിൻ്റേതായ ഒരു കൊടുങ്കാറ്റ് കേരളത്തിലേക്കും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്